മുക്കം ഉപജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ നിരവധി പരാതികളും ഉച്ചഭക്ഷണം ഉൾപ്പെടെ പെട്ടെന്ന് തീർന്നതോടെ പല വിദ്യാർത്ഥികളും ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. പല വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നില്ല. രണ്ട് വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ മേളകൾക്ക് തുടക്കമായപ്പോൾ പരാതികളുടെ പ്രളയവും. മുക്കം ഉപജില്ലാ സ്കൂൾ ശാസ്ത്ര ഗണിതശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയ മേളകൾ ഒന്നിച്ച് ഇത്തവണ ഓർഫനേജ് ക്യാമ്പസിലാണ് നടന്നത്. ക്യാമ്പസിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം മത്സരാർത്ഥികൾ എത്തിയതോടെ പലർക്കും ദുരിതം മാത്രം ബാക്കിയായി. സയൻസ് മേളയുടെ ഭാഗമായുള്ള വിത്തുകളുടെ പ്രദർശനത്തിനെത്തിയ നിരവധി വിദ്യാർത്ഥികൾ സ്ഥലപരിമിതി മൂലം ഏറെ നേരം വെയിൽ കൊണ്ട് നിൽക്കേണ്ടി വന്നു. ഒരു ടാർപ്പായ വലിച്ചുകെട്ടിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമുണ്ടായിരുന്നിടത്താണ് വിദ്യാർത്ഥികൾക്ക് ഈ ദുരിതം. ഓൺ ദ സ്പോട്ട് മത്സരങ്ങൾ നടന്നിടത്ത് കയ്യൂക്കുള്ളവർ കാര്യക്കാരായി മാറി. മുതിർന്ന വിദ്യാർത്ഥികൾ ബെഞ്ചും ഡെസ്കും കൈയടക്കിയപ്പോൾ എൽ പി വിദ്യാർത്ഥികൾക്ക് നിലത്തിരുന്ന് പ്രവർത്തി ചെയ്യേണ്ടി വന്നു. ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വെജിറ്റബിൾ പ്രിന്റിങ്ങിനുൾപ്പെടെ പങ്കെടുത്ത വിദ്യാർത്ഥികളും ദുരിതത്തിലായി. പരിമിതമായ സ്ഥലത്തിരുന്നാണ് ഇവരും പ്രവർത്തി ചെയ്തത്. ഓഡിറ്റോറിയത്തിന് പുറമെ രണ്ട് സൈഡിലുള്ള വഴികളിലും വിദ്യാർത്ഥികൾക്ക് ഇരിക്കേണ്ടി വന്നു. ഭക്ഷണ വിതരണത്തിലും വലിയ അപാകതയാണുണ്ടായത്. ഭക്ഷണം നേരത്തെ തന്നെ തീർന്നുപോയതോടെ നിരവധി വിദ്യാർത്ഥികൾക്ക് 4 മണി കഴിഞ്ഞും കാത്തു നിൽക്കേണ്ടി വന്നു. അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുമെന്നും മുക്കമേയോ ഓംകാരനാഥൻ പറഞ്ഞു. ഓർഫനേജ് അധികൃതർ മേളയ്ക്കായി തങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും വിട്ടു നൽകിയിട്ടും മുൻ വർഷങ്ങളിൽ നിന്ന് മാറി എല്ലാ മേളകളും ഒന്നിച്ച് നടത്തിയതാണ് ഇത്രയധികം അപാകതകൾക്ക് കാരണമെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.